ഏത് സിനിമ കണ്ടപ്പോഴാണ് ക്രഷായി മാറിയത്? ചേച്ചിനെ കാണുമ്പോ ഫോട്ടോ കണ്ടാ പോലും ക്രഷ്. ഓ എന്റെ അമ്മേ! എന്നാലും ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമ കണ്ടപ്പോഴാണ് ഓ ഇരിക്കണം നോക്കിയേ ചേച്ചിനെ കണ്ടോ? വാലന്റൈൻസ് ഡേക്ക് കാണാൻ പറ്റാത്തതിന്റെ വിഷമം. അതെ, എന്റെ ഹൃദയം പുറത്തു വന്നു. ഇതാണ് ആക്ച്വൽ, ഇത് വന്നിട്ട് ഇത്ര ചെറിയ കുഞ്ഞായി. അതെ, എന്ന് പറ. എന്നാലും ഏത് സിനിമയായിരുന്നു? ഒരു സിനിമ പറ ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ. അല്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ആ എനിക്കറിയാം, എനിക്കറിയാം, എനിക്ക് പറയണ്ട, നീ പറയണ്ട. പപ്പു അല്ല, സോറി. അപ്പൊ കാർത്തിക്കെ, ഓൾ ദി ബെസ്റ്റ്, പോയി കുളിക്കട്ടോ. നമുക്ക് ഫസ്റ്റ് വാങ്ങിച്ചോണ്ട് പോണ്ടേ. ബൈ. ഈ ഷോയുടെ ആദ്യത്തെ കണ്ടെസ്റ്റന്റ് ആദ്യത്തെ ക്രഷാണ്, അപ്പൊ നമുക്ക് തകർത്തിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഹലോ, ഞാൻ കാർത്തിക കേട്ടോ ചേച്ചി. ഇപ്പോ എന്നിവര് വിളിച്ചത് തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ പിക്കപ്പ് ലൈൻസ് കണ്ടിട്ടാണ്. പിക്കപ്പ് ലൈൻ എന്ന് വെച്ചാൽ എന്താന്ന് വലിയ ഐഡിയ ഉണ്ടോ? അല്ല, എനിക്ക് അറിയണ പിക്കപ്പ് അത്രേയുള്ളൂ. അപ്പൊ ചേച്ചി, ഇപ്പൊ ഈ പിക്കപ്പ് ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ട്രേഞ്ചറിനോട് ഒരു ക്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വേർഡ്സ് കൊണ്ട് പറയുന്നതാണ് ഈ പിക്കപ്പ് ലൈൻ എന്ന് വെച്ചാൽ. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ വന്ന് ശ്വേത ചേച്ചിനെ ഇംപ്രസ് ചെയ്യണം. അപ്പൊ എനിക്ക് ഫസ്റ്റ് തന്നെ തോന്നിയത് കൃഷ്ണന്റെ കാമുകിയാണ് രാധ, വന്ദനത്തിലുണ്ട് ഗാഥ, യു ആർ സോ ബ്യൂട്ടിഫുൾ ശ്വേത. പക്ഷേ ഇതാണ് ഞാൻ പറയാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇത് ചേച്ചിയുടെ അടുത്ത് ഏക്കത്തില്ല, എനിക്ക് ചേച്ചീനെ ഇംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആദ്യമേ പറഞ്ഞ പോലെ നമ്മളൊരു സ്ട്രേഞ്ചറിനെയാണ് ഇംപ്രസ് ചെയ്യേണ്ടത്. പക്ഷെ വി ആർ ഓൾറെഡി സോൾമേറ്റ്സ് അല്ലേ? അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇംപ്രഷന്റെ കാര്യമില്ലല്ലോ. ഇനി നമുക്ക് കൂടുതലായിട്ട് പറയുവാണെങ്കിൽ ചേച്ചി ഈ സിനിമ ചെയ്യുന്നതൊക്കെ ഭയങ്കര റെസ്പോൺസിബിൾ ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ചേച്ചി ഈ മലയാള സിനിമയില് നല്ല അവൈലബിൾ ആണ്. അതിന്റെ കാരണം ചേച്ചി ഭയങ്കര അഡോറബിൾ ആണ്. ഇനി കൂടുതൽ പറയുവാണെങ്കിൽ ഇനി കൂടുതൽ പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ മഴ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോ ഈ റെയിനും ചേച്ചിയായിട്ടുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ബിക്കോസ് റെയിൻ നൗറിഷസ് ദ നേച്ചർ, യു നൗറിഷസ് മൈ ഫ്യൂച്ചർ. ചേച്ചി തകരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹാർഡ് ബ്രോക്കൺ ആവും. വെരി നൈസ്. ആരാ ഇതിലൊക്കെ ഈ തോട്ട്സ് എവിടുന്നൊക്കെയാ വന്നത്? ഇത് ബസ് സ്റ്റോപ്പിലൊക്കെ ഓരോ പെങ്കൊച്ചിനെ കാണുമ്പോ തോന്നും. അപ്പൊ അതിൽ എന്റെ പേര് മാത്രം മാറ്റി, അത്രേ ഉള്ളു? അങ്ങനെയാണോ ക്രഷ്? അല്ല, അതൊരു ഇന്റൻസ് ആവും ചേച്ചിനെ കാണുമ്പോ. അവര് ടൈം പാസ്. എത്ര മാർക്ക് കൊടുക്കും ചേച്ചി? ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. എല്ലാരും ഇന്ന് കാണട്ടെ, ആദ്യത്തെ എപ്പിസോഡ് കാണട്ടെ. കഴിഞ്ഞില്ല, കഴിഞ്ഞില്ലേ? പറയാനുള്ള വിങ്ങിയിരിക്കും ചേച്ചി. ഈ നമ്മളെല്ലാരും കളിച്ചു വളരുന്ന ഈ മണ്ണിൽ കൂടെ ചെളി കൂടെ ഒക്കെ ആയിരിക്കും, അതുപോലെ തന്നെയാണ് ഈ പൂക്കളും ചെടികളൊക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഫ്ലവേഴ്സ് ഗ്രോ ത്രൂ ഡേറ്റ് ബട്ട് യു ഗ്രോ ത്രൂ മൈ ഹാർട്ട്. This is okay, but the mara was too good.